മാലിന്യങ്ങളും രാസവസ്തുക്കളും ചേരാതെ സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ആളുകളെ ജൈവകൃഷിയിലേക്ക് ആകർഷിക്കുന്നത്. ഓരോ കർഷകരും സ്വന്തം കൃഷിയിടത്തിൽ അവരവരുടേതായ രീതികളും പ്രയോഗിക്കാറുണ്ട്. തൃശൂർ കാണിപ്പയ്യൂരിലെ ദാനി എന്ന കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പഴങ്ങളുടെ വേസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പുതിയ വളക്കൂട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഇത് ഏറെ വിജയകരവുമാണ്. കൂർക്ക നടുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. കൂർക്ക വിത്ത് വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ആദ്യം നല്ല രീതിയിൽ കൊത്തിയിളക്കിയ മണ്ണ് തടമായിട്ടെടുക്കണം. രണ്ടടി വീതിയിലുള്ള തടത്തിലാണ് നമ്മൾ കൂർക്ക വിത്ത് വയ്ക്കുന്നത്. ഈ കൂർക്ക വിത്ത് വയ്ക്കുമ്പോൾ നല്ല രീതിയിലുള്ള വളക്കൂട്ട് ഇതിനാവശ്യമാണ്. നാടൻ പശുവിൻ്റെ പൊടിച്ച ചാണകം നമ്മൾ കുറച്ചെടുക്കുക. അതിലേക്ക് ചകിരിച്ചോറ്, ചകിരിയുടെ പിത്താണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഈ ചകിരിച്ചോറും ചാണകവും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൂർക്ക കൃഷിക്കുള്ള അടിവളം തയ്യാറാക്കുന്നത്. ആ വളം നല്ല രീതിയിൽ മണ്ണിൽ കൈകൊണ്ട് ഇളക്കി ചേർക്കണം. ഇതാണ് നമ്മൾ 4 മാസമായി മൺകലത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിത്ത്. ഈ വിത്ത് ഇതുമാതിരി വെള്ള നിറത്തിലാണ് ഇതിൻ്റെ മുളകൾ വരിക. ഈ മുളകളാണ് വലുതായി നമുക്ക് തലയായി നടൽ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ചാണ അകലത്തിലാണ് നമ്മൾ കൂർക്കകൾ വിത്ത് നടേണ്ടത്. അപ്പോൾ ആദ്യമായി നമ്മൾ മുകൾ ഭാഗം മുകളിലേക്ക് വരണം, കിഴങ്ങ് ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കൂർക്ക വിത്ത് നടേണ്ടത്. ഒരു ചാണ അകലത്തിലാണ് കൂർക്ക വിത്ത് നടേണ്ടത്. എന്നും കൂർക്കയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ്. എപ്പോഴും വെള്ളം വേണ്ട കൃഷിയാണ് കൂർക്ക കൃഷി. അതുകൊണ്ട് എന്നും നമ്മൾ വൈകിട്ട് നല്ല രീതിയിൽ ഈ തല വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മുളച്ചു വരുന്ന തലകളാണ് നമുക്ക് കൂർക്ക കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരിക്കലും കൂർക്ക കൃഷിക്ക് വേണ്ടി എടുത്ത തടത്തിൻ്റെ മുകളിലേക്ക് മഴവെള്ളം വന്ന് മുങ്ങിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 4 മണിക്കൂറുകൾ കൂടുതൽ വെള്ളം കൂർക്കയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂർക്ക കൃഷി പൂർണ്ണമായി നശിച്ചു പോകുന്നതാണ്. കൂർക്കതല നടുന്നതിന് വേണ്ടിയുള്ള തടം നമുക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കാണുന്ന ചപ്പ് ചവറുകൾ, പുല്ല് പോലുള്ള സാധനങ്ങളൊക്കെ പറക്കി കളയണം. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി പറഞ്ഞ പോലെ ചാണകവും ചകിരിച്ചോറും ചേർന്നിട്ടുള്ള മിശ്രിതം തടത്തിടണം. നാടൻ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നാടൻ പശുവിൻ്റെ ചാണകം തന്നെ വേണം നമ്മൾ ഉപയോഗിച്ചാലാണ് നല്ല രീതിയിലുള്ള ജൈവ വളക്കൂട്ട് തയ്യാറാവുള്ളൂ. ഇതാണ് കൂർക്കത്തല. ഇതാണ് ഈ ഇതിൻ്റെ ഈ തലഭാഗമാണ് നമ്മൾ ഉള്ളിലെടുക്കുന്നത്. ഇതാണ് നടിൽ വസ്തു. ഇതാണ് നമുക്ക് കൂർക്കയ്ക്ക് വേണ്ടി നമ്മൾ നടുന്നത്. നമ്മൾ നുള്ളിയ ഈ കൂർക്കത്തല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തടത്തിൽ 1.5 ചാണ അകലത്തിൽ നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. ഈ കൂർക്കത്തല നമ്മൾ ദിവസം ഇത് വേര് പിടിക്കുന്നത് വരെ, മഴ കിട്ടുന്നത് വരെ എപ്പോഴും 2 പ്രാവശ്യം നനയ്ക്കണം. മഴ ഇല്ലെങ്കിൽ കൂർക്ക പെട്ടെന്ന് ഉണങ്ങി നശിച്ചു പോവും. ഇതൊരു ജലാംശമുള്ള ഒരു ചെടിയാണ്. ഞാൻ കൂർക്ക കൃഷിക്ക് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം വളക്കൂട്ടാണ് ഇത്. നാടൻ പശുവിൻ്റെ ചാണകം 2 കിലോ, 3 ലിറ്റർ ഗോമൂത്രം, പിന്നെ ഇത് പഴക്കടകളിൽ ജ്യൂസ് അടിച്ച് വേസ്റ്റ് വരുന്ന ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് 1/2 കിലോ, 100 ഗ്രാം കടലമാവിൻ്റെ പൊടി, 1 പിടി മണ്ണ്, 100 ml ഫിഷ് ഓമിനാസിഡ്, 10 ലിറ്റർ വെള്ളം.
ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വളക്കൂട്ടാണ്. ഈ വളക്കൂട്ടിലേക്ക് നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലൂസാക്കണം. ഈ വളക്കൂട്ടാണ് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ കൂർക്കയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, കൂർക്കയ്ക്ക് നല്ല രീതിയിലുള്ള കൂർക്ക കടകളുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് വളക്കൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൂർക്ക ഇനി 5 മാസം കഴിഞ്ഞാലാണ് നമുക്ക് ഇത് വിളവെടുക്കുക. വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിന് നല്ല രീതിയിലുള്ള വില കിട്ടുന്നുണ്ട്. നല്ല രുചിയുള്ള നല്ല കൂർക്കയാണ് ഈ ജൈവ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് നമ്മുടെ കയ്യിൽ നേരിട്ട് തന്നെ വാങ്ങുന്നുണ്ട്.